മഴ കനത്തതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു എട്ട് കുടുംബങ്ങളിലെ മുപ്പതോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് മണ്ഡലാക്കൽ തലാപുരം ഭാഗത്തുള്ള കുടുംബങ്ങളെയാണ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിയത് എടത്തിരുത്തിയിലെ തോടുകൾ കരകവിഞ്ഞതോടെ നൂറുകണക്കിന് വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കനത്ത കാറ്റിലും മഴയിലും എടത്തിരുത്തി ഭാഗത്ത് നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് ചാമക്കാല ബീച്ചിൽ ചാരിച്ചേട്ടി വിജയൻറെ വീടിന്റെ മേൽക്കൂരാ തകർന്നു അയ്യൻപടി ചൂലൂർ ഭാഗത്തും മരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുത കമ്പികൾ തകർന്നു കോഴിത്തുമ്പ് കണ്ണനാങ്കുളം എസ് എൻ വിദ്യാഭവൻ പരിസരം പൂർണമായും വെള്ളത്തിലാണ് ചന്ദ്രാപിനി സെന്ററിൽ തോട് കവിഞ്ഞ് ദേശീയപാതയിലൂടെ പരന്നൊഴുകുകയാണ് എടുത്തിരുത്തി മിൽമ പരിസരത്ത് കാറ്റിൽ പ്ലാവ് തേക്ക് എന്നീ മരങ്ങൾ കടപുഴകി റോഡിൽ വീണു ഇതേ തുടർന്ന് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റും കമ്പിയും നിലംബദിച്ചു കറന്റില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ഫയർഫോഴ്സ് എത്തി മരങ്ങൾ നീക്കി തടസ്സങ്ങൾ ഒഴിവാക്കി മതിലകം പടിഞ്ഞാറൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ കാറ്റിൽ കൂട്ടാല വീട്ടിൽ കണ്ണന്റെ വീടിന്റെ ഓട് പറന്നുപോയി കളരിപ്പറമ്പ് തെക്ക് ഭാഗത്ത് വ്യാപകമായ വൃക്ഷങ്ങൾ നിരംബന്ധിച്ചു മരങ്ങൾ വീണതിനെ തുടർന്ന് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ടി സി വി ന്യൂസ്